സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം 21 വയസ്സാക്കാനുള്ള ചരിത്രപരമായ തീരുമാനം നിയമമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം എന്തിനു 18 നിന്ന് 21 വയസ്സായി ഉയർത്തുന്നു? സ്ത്രീകളുടെ വിവാഹപ്രായം 21 ലോകത്തെ ആദ്യ രാജ്യമാണോ ഇന്ത്യ? എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ ഉയർന്നു വന്നേക്കാം. കൃത്യമായി പറഞ്ഞാൽ 92 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ബാലവിവാഹ നിയന്ത്രണ നിയമം കൊണ്ടുവരുന്നത്. 1929 ബാലവിവാഹ നിയന്ത്രണ നിയമപ്രകാരം പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം 14 വയസ്സും ആൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സുമായിരുന്നു. സെൻട്രൽ ലെജിസ്ട്രേറ്റീവ് അസംബ്ലിയിൽ ഈ ബിൽ അവതരിപ്പിച്ച ജഡ്ജി ഹർബിലാസ് ശാരദയുടെ പേരിലാണ് പിന്നീട് ഈ നിയമം അറിയപ്പെട്ടത്. 50 വർഷത്തിന് ശേഷം 1978 പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സും പുരുഷന്മാരുടെ വിവാഹപ്രായം 21 വയസ്സുമായി തീരുമാനിച്ചു. പിന്നീട് 2006 ബാലവിവാഹ നിരോധന നിയമം കൊണ്ടുവന്നെങ്കിലും വിവാഹപ്രായത്തിൽ മാറ്റം വന്നിരുന്നില്ല. അന്നു മുതൽ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവാഹപ്രായം ഏകീകരിക്കണമെന്ന ആവശ്യം രാജ്യത്ത് ഏറെ ചർച്ചയായിരുന്നു. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തോടെയാണ് വിഷയം വീണ്ടും സജീവ ചർച്ചയായത്. സ്ത്രീകളുടെ വിവാഹപ്രായം 21 വയസ്സാക്കുന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാനായി 2 കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം ദൗത്യസംഘത്തെ നിയോഗിക്കുകയായിരുന്നു. 18 വയസ്സിനു മുമ്പ് വിവാഹിതരാകുന്ന സ്ത്രീകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്നും സ്വന്തം ശരീരത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെന്നുമാണ് ദൗത്യസംഘത്തിൻ്റെ കണ്ടെത്തൽ. ആഗ്രഹിക്കാത്ത ഗർഭധാരണം, ലൈംഗിക രോഗങ്ങൾ, മാതൃമരണ നിരക്ക് എന്നിവയെല്ലാം 18 വയസ്സിന് മുമ്പുള്ള വിവാഹത്തിൽ ഏറെയാണ്. വിവാഹപ്രായം 18 അതിനു മുമ്പ് വിവാഹിതരാവുകയും ആദ്യ കുട്ടിക്ക് 18 വയസ്സിൽ ജന്മം നൽകുകയും ചെയ്യുന്ന സ്ത്രീകൾ ഏറെയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. NCBI 2005-2006 പുറത്തിറക്കിയ പഠനമനുസരിച്ച് 20 മുതൽ 24 വയസ്സ് വരെയുള്ള ഇന്ത്യയിലെ സ്ത്രീകളിൽ 44.5% ആളുകളിലും 18 വയസ്സിൽ വിവാഹിതരായവരാണ്. 22% സ്ത്രീകളുടെ ആദ്യ പ്രസവം 18-19 വയസ്സിൽ തന്നെ നടക്കുന്നു. 2017 മാത്രം 15-19 ഇടയിൽ പ്രായമുള്ള 35,000 സ്ത്രീകൾ പ്രസവവും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും മൂലം മരിച്ചെന്നാണ് കണക്കുകൾ. ശിശുമരണ നിരക്ക്, പ്രസവ സമയത്തെ മാതൃമരണ നിരക്ക്, ഫെർട്ടിലിറ്റി റേറ്റ്, ജനന സമയത്തെ സ്ത്രീ പുരുഷ അനുപാതം, ചൈൽഡ് സെക്സ് റേഷ്യോ എന്നിവ പരിഗണിച്ചാണ് മുൻ സമതാ പാർട്ടി പ്രസിഡന്റ് ജയാ ജെയ്റ്റ്ലി, നീതി ആയോഗ് ആരോഗ്യ വിഭാഗം മെമ്പർ ഡോക്ടർ വിനോദ് പോൾ എന്നിവരടങ്ങിയ 10 ദൗത്യസംഘം സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വെച്ചത്. ഇതോടെ ബാലവിവാഹ നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്രം തീരുമാനിക്കുകയായിരുന്നു. അതേസമയം സ്ത്രീകളുടെ വിവാഹപ്രായം 21 ലോകത്തെ ആദ്യത്തെ രാജ്യമൊന്നുമല്ല ഇന്ത്യ. നിലവിൽ ഇന്തോനേഷ്യ, മലേഷ്യ, നൈജീരിയ, ഫിലിപ്പീൻസ് തുടങ്ങി 20 രാജ്യങ്ങളിൽ സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം 21 വയസ്സാണ്. ചൈന, ജപ്പാൻ, നേപ്പാൾ, തായ്ലാൻഡ് തുടങ്ങിയ 6 രാജ്യങ്ങളിൽ 20 വയസ്സാണ് കുറഞ്ഞ വിവാഹപ്രായം. US, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, കാനഡ, ഓസ്ട്രിയ, നോർവേ, സ്വീഡൻ, നെതർലാൻഡ്, ബ്രസീൽ, റഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, UAE തുടങ്ങി 143 രാജ്യങ്ങളിൽ 18 വയസ്സു തന്നെയാണ് സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം. ഇറാൻ, ലെബനൻ, സുഡാൻ എന്നീ രാജ്യങ്ങളിൽ 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ അനുമതിയുണ്ട്. എന്നാൽ സൗദി അറേബ്യ, യമൻ, ജിബു എന്നിവിടങ്ങളിൽ കുറഞ്ഞ വിവാഹപ്രായം നിശ്ചയിച്ചിട്ടുമില്ല. എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമം കൂടുതൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുമെന്നത് കണ്ടറിയാം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.